سرنا بعون الله منهاجنا. الحمد لله والصلاة والسلام على رسول الله صلى الله عليه وسلم. പ്രിയമുള്ളവരെ, പവിത്രതകൾ നിറഞ്ഞ, എണ്ണിയാലൊടുങ്ങാത്ത പവിത്രതകളുള്ള മാസമാണ് റമദാൻ മാസം എന്ന് നമുക്കറിയാം. ആ റമദാനിൻ്റെ പവിത്രതകളുടെ കൂട്ടത്തിൽ പ്രത്യേകം നബിതങ്ങൾ എണ്ണിയ 5 പവിത്രതകളാണെന്ന് ഞാൻ ഉണർത്തുന്നത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ സഹാബ കിറാമിനെ വിളിച്ചു പറയാണ്, അല്ലയോ സഹാബ, ഉതിയത് ഉമ്മത്തി ഫി ഷഹ്രി റമദാന ഖംസൻ ലം യുഅതഹുന്ന നബിയുൻ ഖബലി. എൻ്റെ സമുദായത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല റമദാൻ മാസത്തിൽ 5 ശ്രേഷ്ഠതകൾ, പ്രത്യേകതകൾ നൽകിയിരിക്കുന്നു. ആ പ്രത്യേകത മറ്റൊരു നബിമാരുടെ ഉമ്മത്തിനും മറ്റൊരു നബിമാർക്കും നൽകാത്ത പവിത്രതയും ശ്രേഷ്ഠതയും ആണ് എന്ന് ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ. അതുകൊണ്ട് ആ പവിത്രത നമ്മൾ കരസ്ഥമാക്കാൻ വേണ്ടി ഒരുങ്ങേണ്ടതുണ്ട്, അതിനെ നാം കൈപ്പറ്റേണ്ടതുണ്ട്, അതിനെ കൈമുതലാക്കേണ്ടതുണ്ട്. നബി തങ്ങൾ പറയാണ്, റമദാൻ മാസത്തിൻ്റെ 1-ാമത്തെ ദിനമായി കഴിഞ്ഞാൽ അള്ളാഹു തആല തൻ്റെ അടിമകളിലേക്കൊരു നോട്ടം നോക്കും, റഹ്മത്തിൻ്റെ നോട്ടം. ആ നോട്ടങ്ങ് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ അവരെ ഒരിക്കലും തന്നെ ശിക്ഷിക്കപ്പെടില്ല. അത്രയും അതിമഹത്തായ നോട്ടമാണ് അള്ളാഹുവിൻ്റെ ആ നോട്ടം. അത് കരസ്ഥമാവുന്നത് ഈ റമദാനിനെ ധന്യമാക്കുന്ന ആളുകൾക്കാണ്. അപ്പോൾ റമദാൻ മാസത്തിൻ്റെ 1-ാമത്തെ ദിനത്തിലെ നോട്ടം, അത് ലഭിക്കുന്നത് റമദാൻ മാസത്തിൽ അതിനെ ബഹുമാനിച്ച ഉമ്മത്തിനിക്കാണ്. രണ്ടാമതായി ഹബീബായ നബി തങ്ങൾ പറയാണ്, ഈ റമദാൻ മാസത്തിലെ നോമ്പ് നോറ്റവൻ്റെ വായയുടെ ഗന്ധം, അത് സുഗന്ധാണ്, കസ്തൂരിയേക്കാൾ അതിമഹത്തായ സുഗന്ധായിട്ടാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ എന്ന് ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് റമദാൻ മാസത്തിലെ ഉച്ചയ്ക്ക് ശേഷം മിസ്വാക്ക് ചെയ്യൽ കറാഹത്താണ്. പകർച്ചയാവാതെ, ഉറക്കം കൊണ്ടോ മറ്റോ പകർച്ചയാകാത്ത ആൾ മിസ്വാക്ക് എന്ന് പറയുന്നത് എല്ലാ സമയത്തും സുന്നത്തായൊരു കർമ്മമാണ് മിസ്വാക്ക് ചെയ്യൽ എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴും ചെയ്തിരുന്ന അതിമഹത്തായ ശ്രേഷ്ഠതയുള്ള കർമ്മം. ആ കർമ്മം റമദാനിൻ്റെ ഉച്ചയ്ക്ക് ശേഷം അത് കറാഹത്താക്കിയതിൻ്റെ പിന്നിലുള്ള രഹസ്യം ഇതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ആ റമദാൻ മാസത്തിൽ നോമ്പ് നോറ്റ വ്യക്തിയുടെ വാസന, വായയുടെ വാസന, അത് കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതാണ് റബ്ബിൻ്റെ അടുക്കൽ എന്ന് ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുപോലെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, മലായിക്കത്ത് നോമ്പുകാരന് അവൻ നോമ്പ് മുറിക്കുന്നത് വരെ അവനക്ക് വേണ്ടി പൊറുക്കലിനെ തേടിക്കൊണ്ടേയിരിക്കുകയാണ്. മലക്കുകൾ അവനക്ക് വേണ്ടി പൊറുക്കലിനെ തേടിക്കൊണ്ടേയിരിക്കുകയാണ്. അതുപോലെ 4-ാമത്തെ പ്രത്യേകത, ഈ റമദാൻ മാസത്തിൽ സ്വർഗത്തെ പ്രത്യേകം അണിയിച്ചൊരുക്കുകയാണ്, അതിനെ ഭംഗിയാക്കുകയാണ്. സ്വർഗത്തെ പ്രത്യേകമായി ഭംഗിയാക്കി ആ സ്വർഗത്തിലേക്ക് പുതുതായി ആളുകൾ വരാനുള്ള, അവർക്ക് വേണ്ടിയിട്ടും മുഅ്മിനീങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ആ സ്വർഗത്തെ അണിയിച്ചൊരുക്കുമെന്ന് ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുപോലെ 5-ാമത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ റമദാനിൻ്റെ അവസാന ദിനത്തിൽ തൻ്റെ ഉമ്മത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുകയാണ്. എല്ലാ ആളുകൾക്കും ഈ റമദാനിനെ ബഹുമാനിച്ച് അതിൻ്റെ കർമ്മങ്ങൾ ചെയ്ത്, സൽക്കർമ്മങ്ങൾ ചെയ്ത് ധന്യമാക്കിയ ആളുകൾക്കൊക്കെ ഈ റമദാൻ മാസത്തിൽ തൻ്റെ ഉമ്മത്തിന് എല്ലാ ആളുകൾക്കും അവരുടെ പാപങ്ങളൊക്കെ പുറത്തു നൽകപ്പെടും എന്ന് ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ 5 കാര്യങ്ങളും നമുക്ക് നേടിയെടുക്കണമെങ്കിൽ ഈ റമദാനിനെ ബഹുമാനിച്ച് അതിൽ വേണ്ടുന്ന കർമ്മങ്ങളെ കൊണ്ട് ധന്യമാക്കി അതിനെ മുതലാക്കിയാൽ മാത്രമേ നമുക്ക് ഈ നേട്ടങ്ങളൊക്കെ നേടിയെടുക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.